ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 33 ഇതിൽ ഇന്ന് കറുകപ്പുല്ലിനെ പറ്റിയാണ് പറയുന്നത്. കറുകപ്പുല്ല് നമുക്കറിയാം, സാധാരണ പറമ്പത്തെല്ലാം കാണുന്ന ചെടിയാണ്, ഒരു പുല്ലാണ്. ഇതിൻ്റെ ദേവത വനസ്പതി ആയതുകൊണ്ട് ആയുർവേദവുമായിട്ട് ബന്ധം, കറുകപ്പുല്ല് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാകും. അഥർവവേദത്തിൽ പ്രധാനമായിട്ട് വരുന്നത് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ആയുർവേദം തന്നെയാണ്. മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടെങ്കിൽ ആയുർവേദത്തിന് കുറച്ച് കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയം, അല്ല, ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടവർ ആയുർവേദം അറിയുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് വിസ്തരിച്ചെല്ലാം പറയാനും പറ്റും. വിസ്തരിച്ച് പറയാൻ മാത്രമല്ല, അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്ന് ആയുർവേദ ഡോക്ടർമാരൊന്നും അഥർവവേദമൊന്നും തൊട്ട് നോക്കിയിട്ടില്ല. അവർ ചരകൻ്റെ മറ്റേ അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളെല്ലാം, അല്ലാതെ അഥർവവേദം ശരിക്ക് ആരും നോക്കിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്ന അഥർവവേദത്തിൽ നിന്നല്ലാണ്. അതുകൊണ്ട് അവരെല്ലാം കുറച്ചും കൂടി ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് അതിനകത്ത് കുറേ മനസ്സിലാക്കുകയും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും, കൂടാതെ കൂടുതൽ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനെല്ലാം പറ്റുന്നവർ അവരാണ്. അതിന് അവർക്കൊരു പ്രേരണ ആകട്ടെ ഈ പ്രോഗ്രാം എന്ന നിലയിൽ കൂടിയാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. അപ്പം കറുകപ്പുല്ലിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം അതെന്താണെന്ന് സൂക്തം പറയുന്നത് കേട്ടിട്ട് നമുക്കതിലേക്ക് വരാം. ഹരി ഓം. അഥർവവേദം സൂക്തം 7. ഋഷി അഥർവൻ, ദേവത, വനസ്പതി, ഛന്ദസ്, അനുഷ്ടുപ്, ബൃഹതി. അഖതിഷ്ഠ ദേവജാത ഭീരുച്ഛപഥയോപനി ആപോ മലമിവ പ്രാണേക്ഷേ സർവന്മച്ഛപഥാം അധി യശ്ച സാപത്നഃ ശപഥോ ജാമ്യാഃ ശപഥശ്ച യഃ ബ്രഹ്മ യന്മന്യുത ശാപാത് സർവം തന്നോ അധസ്പദമ ദിവോ മൂലമവതതം പൃഥിവ്യാ ദ്യുത്തതമ തേന സഹസ്രകാണ്ഡേന പരിനഃ പാഹി യഥനമ അരാതിരിനോ മാ താരിണ്യ നാസ്താരിഷുരഭിമാതയ ശപ്താരമേതു ശപഥോ യഃ സുഹാർത്തേന നഃ സഹ ചക്ഷുർമന്ത്രസ്വ ദുരിഹരിത പൃഷ്ടിരി അപൃഷ്ടിരപി ശൃണീമസി. ഭാവാർത്ഥം: ശത്രുക്കൾ മൂലമുള്ള ശാപങ്ങളും അവരിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ദേവനിർമ്മിതമായ ഔഷധങ്ങൾ ഇല്ലാതാക്കട്ടെ. ശരീരത്തിലെ അഴുക്കുകൾ ജലം ഇല്ലാതാക്കുന്നത് പോലെ അത് നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കട്ടെ. ശത്രുശാപം, ബ്രാഹ്മണശാപം, ഭഗ്നിശാപം എന്നിവ ഞങ്ങളെ ബാധിക്കാതെ നമ്മുടെ കാൽക്കീഴിൽ അമർച്ച ചെയ്യുക. താഴേക്ക് പരന്ന് കിടന്നുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന കറുകപ്പുല്ലുകൾ ഞങ്ങളുടെ ശാപങ്ങളെ ഇല്ലാതാക്കട്ടെ. ഈ മണി നിങ്ങളുടെ സന്താനത്തെയും സമ്പത്തിനെയും രക്ഷിക്കുന്നു. കൊല്ലുന്നവരായ യക്ഷപിശാചുക്കളും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം. ശത്രുക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കരുത്. ശപിക്കുന്നവർക്ക് ശാപം തിരിച്ചേൽക്കട്ടെ. ഞങ്ങളുടെ ഇഷ്ടക്കാർ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഉപദ്രവിക്കുന്നവരുടെയും ശാപം ചൊരിയുന്നവരുടെയും നേത്രങ്ങളും പാർശ്വങ്ങളും ഇല്ലാതാക്കട്ടെ. ഇവിടെ ശത്രുക്കൾ മൂലമുള്ള ശാപവും അവരിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ദേവനിർമ്മിതമായ ഔഷധങ്ങൾ ഇല്ലാതാക്കട്ടെ എന്ന് പറയുകയാണ്. ഈ ഔഷധങ്ങൾ ദേവനിർമ്മിതമാണെന്ന് പറഞ്ഞാൽ എല്ലാം പ്രകൃതിയുടെ സംഭാവനയാണ്. നമുക്ക് വേണ്ടിയിട്ട് പലതരം
സസ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നമ്മുടെ വിഷമഘട്ടങ്ങളിലെ പ്രയാസങ്ങൾ, മാനസികവും ശാരീരികവുമായ നമ്മുടെ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെറും ശരീരത്തിനുള്ള രോഗമല്ല, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അഥർവവേദം കൂടുതൽ മനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. നാഡീഞരമ്പുകളുടെ രോഗങ്ങളെ പറ്റിയാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നാഡീഞരമ്പുകളാണ് നമ്മുടെ മനസ്സിനെ എല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇപ്പം മനസ്സ് തെറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിലുള്ള രോഗം നിസ്സാരമാണ്, അത് ചികിത്സിച്ച് മാറ്റാം. പക്ഷെ നാഡികളുമായിട്ട് ബന്ധപ്പെട്ടത് ഗ്രഹങ്ങളുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. നാഡികളിലൂടെയാണ് ഗ്രഹങ്ങളെല്ലാം നമ്മളെ ആക്ട് ചെയ്യുന്നത്, നമ്മളിലേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഗ്രഹത്തെ എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് ആ രോഗങ്ങളും മാറുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ശരീരത്തിൻ്റെ രോഗങ്ങളും ഉണ്ടാക്കും, പലതരം മാനസിക പ്രയാസങ്ങളും ഉണ്ടാക്കും, മനോരോഗങ്ങൾ വരെ ഉണ്ടാക്കും. മനസ്സിൻ്റെ വല്ലാത്ത അവസ്ഥയെല്ലാം അതുകൊണ്ടുണ്ടാകാം, ഡോക്ടർമാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് രോഗത്തെപ്പറ്റി പറയുമ്പോൾ, ഒരു ഗ്രഹത്തെ വെച്ച് പറയുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഗ്രഹം കൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങളുടെ പ്രത്യേകത. ഡോക്ടർമാരടുത്ത് ചെല്ലുമ്പോൾ ഒരു രോഗമൊന്നും ഉണ്ടാവില്ല, ഡോക്ടറെല്ലാം പരിചയത്തിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പം ജ്യോതിഷത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത രോഗങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് ഉണ്ടാവുക. ഡോക്ടർമാർക്കൊന്നും തിരിച്ചറിയാം, നോക്കുന്നവർക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം എന്താണ്, മനസ്സുവഹിച്ച് മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന നാഡീഞരമ്പുകളിലൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കോ ഡോക്ടർമാർ ഇന്ന് നിസ്സഹായരാണ്. പക്ഷേ അത് അഥർവവേദം കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആയുർവേദം കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പം ശത്രുക്കൾ മൂലമുണ്ടാകുന്ന ശാപങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, അപ്പൊ ശത്രുക്കൾ നമ്മളെ ഭീഷണിപ്പെടുത്തും, ആ നീ നശിച്ചു പോകട്ടെ എന്നെല്ലാം ശപിക്കും. ഇതെല്ലാം നമുക്ക് മനസ്സിലും, ഈ ശാപം ശപിക്കുന്നത് ഒരു മാനസികപരമായ ഒരു തന്ത്രമാണ്. നമുക്ക് കൈകൊണ്ട് അടിക്കാൻ പറ്റില്ല എന്ന് പറയുക, നീ നശിച്ചു പോകട്ടെ. അപ്പം മനസ്സിന് കുറച്ച് അത്ര മനക്കട്ടിയൊന്നും ഇല്ലാത്തവർ ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തെല്ലാമോ അവരുടെ മനസ്സിലത്, പിന്നെ എന്തെങ്കിലും രോഗം വന്നാൽ പോയി ഇവൻ്റെ ശാപം കൊണ്ടാണ് എന്നെല്ലാം പറയും. ഇപ്പം നമ്മുടെ ഓരോ ആളുടെയും ശത്രുക്കളുടെ നേരെ നമ്മൾ പ്രയോഗിക്കുന്ന പലതരം തന്ത്രങ്ങളുണ്ട്. ഭീഷണിയുണ്ട്, ശാപവാക്കുകളുണ്ട്. ശപിക്കാതെ ആൾക്കാരൊന്നുമില്ല, നിയന്ത്രണം കിട്ടുകഴിഞ്ഞാൽ അവസാനത്തെ വഴി ശപിക്കലാണ്. അതായത് നമ്മൾ കൈകൊണ്ടൊന്നും ആക്രമിച്ച് അവനെ ശരിയാക്കാൻ പറ്റൂല, പിന്നെ കൊടുക്കാനുള്ള വായു കൊണ്ടുള്ള പ്രയോഗം തന്നെ ശാപം തന്നെയാണ്. പക്ഷെ ചിലവർ ചെയ്യുന്നത്, ഇത് ഏറ്റവും അധികം പ്രയോഗിക്കുന്നത് നമ്മുടെ ബന്ധുക്കളാണ്. അച്ഛനും അമ്മയല്ലാണ് മക്കളെ ശപിക്കുക. അപ്പൊ അത് മക്കൾക്ക് അത് കേൾക്കുമ്പോൾ അതിൻ്റെതായ വിഷമങ്ങൾ അത് മനസ്സിൽ കൊണ്ടു വേണ്ടപ്പെട്ടവർ വല്ലതും പറഞ്ഞു കഴിഞ്ഞ ഈ ശാപവാക്കുകൾ അതെല്ലാം, അത് ആര് പറയുന്നു, ഏത് സമയത്തിൽ പറയുന്നു, അവൻ്റെ മാനസിക അവസ്ഥ എന്ത്, ഇതെല്ലാം വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആര് മാറ്റണം എന്നാണ് പറയുന്നത്, ദേവനിർമ്മിതമായ ഔഷധങ്ങൾ ഇല്ലാതാക്കട്ടെ. ഔഷധങ്ങളെ കൊണ്ടാണ് ഇതിനെ ചികിത്സിക്കേണ്ടത്. മന്ത്രി മന്ത്രം എടുത്തിട്ട് ഈ വേദമന്ത്രം എടുത്തിട്ട് ഉരുവിട്ടുകൊണ്ട് കുറേ ജപിച്ചുകൊണ്ട് ഒരു ചൂശൂന്നാക്കി ഒരു നൂലിൽ കെട്ടിക്കൊടുത്തുകൊണ്ടൊന്നും മാറില്ല. ഔഷധങ്ങളെ കൊണ്ടില്ലാതാക്കണം. അപ്പൊ ഔഷധങ്ങൾക്ക് നമ്മുടെ നാഡീ നരമ്പുകളെ സ്വാധീനിക്കാനുള്ള കഴിവുകളുണ്ട്, ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഒരാൾ രോഗിയായിട്ട് വരുമ്പോൾ അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെന്ന് മനസ്സിലാക്കി അതിന് യോജിച്ച മരുന്നുകൾ വേണം കൊടുക്കാൻ. അല്ലാതെ അവൻ്റെ അസുഖം നോക്കിയിട്ട് അതിനുള്ള മരുന്ന് കൊടുത്താൽ പോരാ, അതിൻ്റെ പിന്നിൽ എന്താണ് ഇതിന് കാരണം. അത് മാനസികമായ ഗ്രഹങ്ങളിലൂടെയുള്ള ഇങ്ങനെ പല കാരണങ്ങളുണ്ട്, അതിനുള്ള മരുന്നുകളാണ് ഇവിടെ പറയുന്നത്. ശാപവാക്കുകൾ മൂലമുള്ള രോഗങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും ഔഷധങ്ങളില്ലാതാക്കട്ടെ. അത്തരം
പ്രശ്നങ്ങളിലൂടെയും അവസരങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം വ്യക്തികൾ നമ്മളിലേക്ക് വൈദ്യരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ പറയുന്നത് ഇതൊന്നും ആയിരിക്കില്ല പറയുക, എനിക്ക് ഇന്ന അസുഖം, ഇന്ന രാത്രി ഉറക്കം കിട്ടുന്നില്ല, മറ്റേ കിട്ടുന്നില്ല, എന്തെല്ലോ ഒരു പേടി ഭയം എന്നെല്ലാം പറഞ്ഞ് വരുമ്പോൾ ഉറങ്ങാൻ കുളി കൊടുത്തോണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതല്ല ശാസ്ത്രീയ സമീപനം, അതല്ല അഥർവവേദം പറയുന്നത്. അതിൻ്റെ എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നു അത് മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കണം. അപ്പം അത് നാഡികളെ എഫക്റ്റ് ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പം ഈ മരുന്നുകളെല്ലാം നാഡികളെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് ശരീരത്തിലെ അഴുക്കുകൾ ജലം ഇല്ലാതാക്കുന്നത് പോലെ അത് നമ്മുടെ പ്രയാസങ്ങൾ ഇല്ലാതാകട്ടെ. ജലം കൊണ്ട് ശരീരം ക്ലീൻ ചെയ്താൽ മതി, അപ്പം ചൊറിച്ചലെല്ലാം ചിലപ്പോൾ ഇല്ലാതെയാണ്. ചിലപ്പോൾ എന്ന് പറയുന്നത് വേറെ സ്കിന്നിൻ്റെ അസുഖമാണെങ്കിൽ കഴുകിക്കൊണ്ടൊന്നും പോകുന്നു, ചിലപ്പോൾ വെള്ളം തട്ടുമ്പോൾ ആയിരിക്കും അലർജി ചോർച്ചൽ കൂടുതൽ. അപ്പോൾ ഒരു പറയുന്ന വാക്ക് വെച്ചിട്ട് അതേ അർത്ഥത്തിൽ അങ്ങ് പ്രേമിച്ച് കളയരുത്. ഇവിടെ പറയുന്നത് ശരീരത്തിലെ അഴുക്കുകൾ പൊതുവെ ജലം ഇല്ലാതാക്കുന്നത് പോലെ അത് നമ്മളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കട്ടെ. മാനസിക പ്രയാസങ്ങൾ, മാനസിക രോഗങ്ങൾ മാറ്റുന്ന ഔഷധത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മനസ്സ് ശരീരത്തിൻ്റെ അഴുക്ക് മാറ്റുന്നത് പോലെ മനസ്സിലുണ്ടാക്കുന്ന പ്രയാസങ്ങളെ മാറ്റിയിട്ട് നമ്മുടെ നാഡീശുദ്ധി വരുത്തിയിട്ട് രോഗങ്ങളെ ഇല്ലാതാക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊന്നും നമ്മുടെ ഡോക്ടർമാർ ചോദിക്കുന്നില്ല. നമ്മൾ ഒരു രോഗം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, എന്താ തലവേദന, തലവേദന, എന്താ ഉറപ്പില്ല, ഉറക്ക ഗുളിക, തലവേദന, ആ തലവേദന, എന്തുകൊണ്ടാണ് ഈ തലവേദന ഉണ്ടാകുന്നത്? അതിന് വേറെ അടിസ്ഥാനപരമായ മാനസിക പ്രശ്നങ്ങളല്ലായിരിക്കാം, സ്ഥാപനത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഈ തലവേദന എല്ലാം ഉണ്ടാക്കുന്നത്. എല്ലേ കണ്ടമാനം ഉറക്കൊഴിഞ്ഞ് പഠിച്ച് 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 എല്ലായിട്ട് ഉണ്ടാകുന്ന തലവേദനയായിരിക്കും. അതിനെല്ലാം കൊണ്ട് ഗുളികയും കൊടുത്തിട്ട് അല്ലെ പോയി ഉറങ്ങുന്ന പറഞ്ഞുകൊണ്ട് കാര്യമായില്ലല്ലോ. നാളെ അവങ്കേരി പഠിക്കും, അല്ലെങ്കിൽ നാളെ ഇതേ പ്രശ്നം ഓവർ, നമ്മൾ പരിധിക്കപ്പുറം കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ശത്രുശാപം, ബ്രാഹ്മണശാപം. ബ്രാഹ്മണശാപം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന നല്ല വ്യക്തികൾ ശപിച്ചു കഴിഞ്ഞാൽ അതവൻ്റെ മനസ്സിൽ ചിലവർക്ക് പ്രശ്നം. ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഉയർന്ന ആൾക്കാർ, നല്ല ആൾക്കാർ. അപ്പം നമുക്കിപ്പോൾ ഏതൊരു തല്ലിപ്പൊളി ആൾക്കാർ അവിടെ നിന്നിട്ട് നമ്മളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്ഥിരം തെളി പറയുന്നവനാണ്, നമ്മളത് കഴിയില്ല. പക്ഷേ വളരെ വിശിഷ്ടമായ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ നമ്മളോട് കയറിയിട്ട് ഉദാഹരണമായിട്ട് നമ്മൾ അച്ഛൻ, അതുകൊണ്ടാണ് നമ്മൾ ബ്രാഹ്മണരായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും എല്ലാം പൂർവികർ, നമ്മളെ വയസ്സായ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരെല്ലാം നീ നശിക്ക് ഓട്ടടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉള്ളിൽ വളരെ കൊള്ളു. എന്നാൽ റോട്ടിലോട്ട് പോകുന്ന നമ്മളെ ശത്രുക്കൾ എന്തെല്ലാം നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിലപ്പോൾ ലോല ഹൃദയരാണെങ്കിലും ഏൽക്കും. അപ്പം ശത്രുശാപം, ശത്രുക്കൾ, ബ്രാഹ്മണശാപം, അതായത് നമുക്ക് ബഹുമാനിക്കേണ്ട ആൾക്കാർക്ക് ഒരു ഗുരുനാഥൻ പഠിച്ചിട്ട് ആ ഗുരുനാഥൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും നന്നാകാൻ പോകുന്നുണ്ടടാ പറഞ്ഞു പോയാൽ അത് ആ കുട്ടിയിലുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. അന്ന് നമ്മൾ നമുക്ക് തോന്നിയതല്ല നിസ്സാരമൊന്നല്ല, അതിന് വലിയ എഫക്റ്റ് ഉണ്ട്. ഈ ശാപം എന്ന വാക്ക് തന്നെ മനസ്സിൽ തന്ത്രപൂർവ്വം മനസ്സിലെ ചില വ്യക്തികളെ മാനസികമായി തളർത്താനുള്ള ചില വഴികൾ തന്നെയാണ്. ചിലവർ അച്ഛനമ്മമാർ വിചാരിക്കുന്ന എന്നാൽ ഇത് പറഞ്ഞാലെങ്കിൽ ഇവർ നന്നാവുമെന്നാണ്. പക്ഷേ അതിൽ അതുകൊണ്ട് അവരിലുണ്ടാകുന്ന ആഘാതങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ശാപം എന്ന വാക്കിന് വേദങ്ങളിൽ വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമ്മളതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ നമ്മളെ മക്കളെ പോലും ചിലപ്പോൾ അതും ഇതുവെല്ലാം വിളിച്ചു പോലും ഒന്നും ആലോചിച്ചിട്ടായിരിക്കും, ഇത് നന്നാട്ടത് വെച്ചിട്ടേ ഉണ്ടാവും. പക്ഷെ അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ വളരെ വലുതാണ്. ഭഗിനി ശാപം എന്നിവ ഞങ്ങളെ ബാധിക്കാതെ നമ്മളെ കാൽക്കീഴിൽ അമർച്ചയ്ക്കുക, അതിനെല്ലാം ഒഴിവാക്കാനുള്ള മരുന്നുകളാണ് ഇനി പറയാൻ പോകുന്നു. എന്താണത്? താഴേക്ക് പരന്നുകിടന്നുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന കറുകപ്പുല്ലുകൾ നമ്മുടെ ശാപങ്ങളെ ഇല്ലാതാക്കട്ടെ. അപ്പം ഈ കറുകപ്പുല്ലിന് നമ്മുടെ നാഡീഞരമ്പുകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ആയുർവേദ ഡോക്ടർമാർക്ക് ഈ വശമൊന്നും അറിയില്ല. ഇങ്ങനെ ശാപം കൊണ്ടുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇതിനൊന്നും അല്ല അവർ ചികിത്സിക്കുന്നത്. കറുകപ്പുല്ലിനെ പറ്റി നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ബുദ്ധി കുറഞ്ഞവർക്ക് ബുദ്ധി കൂടാൻ, ഓർമ്മശക്തി കൂടാൻ, നാഡീഞരമ്പുകളുടെ ക്ഷീണം തീർക്കാൻ. ഇപ്പം നാഡീഞരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട
ചികിത്സക്ക് ബുദ്ധിപരമായിട്ട് ബുദ്ധിമങ്ങലിന് ബുദ്ധി വികസിക്കാൻ ഇതെല്ലാം നാഡി ആ ഒരു സിസ്റ്റമാണ്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് ഈ കറുക പുല്ല്. പക്ഷെ അപ്പൊ അതിന് വേറെ രോഗങ്ങളും മാറ്റുന്നുണ്ട്, ചർമ്മത്തിലുള്ള സ്കിന്നിൻ്റെ അസുഖങ്ങൾക്കും എല്ലാം കറുകപ്പുല്ല് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഔഷധമായിട്ട് പറയുന്നത് നാഡീ ഞരമ്പുകളുടെ ഞരമ്പ് രോഗ വിദഗ്ധർ എന്നെല്ലാം പറയുന്ന സ്പെഷ്യലിസ്റ്റ് എല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം ചികിത്സിക്കുന്നതിന് ഉപയോഗിക്കേണ്ട മരുന്നുകളാണ് ഈ കറുകപ്പുല്ല് എന്നത്. അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്, അല്ലാതെ സാധാരണ രോഗം മാറ്റാൻ വേണ്ടിയുള്ളതല്ല. അപ്പൊ എന്താണ്, ഞങ്ങളുടെ ശാപങ്ങളെ ഇല്ലാതാക്കട്ടെ. ശാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാപം എങ്ങനെയെല്ലാം ഉണ്ടാകാം, ആൾക്കാർ ശപിക്കുന്ന മൂലം ഉണ്ടായ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകുന്ന നാഡീ പ്രശ്നങ്ങൾ, വലിയ ഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലം നാഡികൾ ക്ഷയിക്കുമ്പോൾ ചില രോഗങ്ങളെല്ലാം ഉണ്ട്. അതിലാണ് നമ്മൾ പിശാചിൽ നിന്നെല്ലാം കൊണ്ട് പറഞ്ഞു വെച്ചത്. അങ്ങനെ ഗ്രഹങ്ങളുടെ മോശമായ പ്രവർത്തനങ്ങൾ മോശമായി വരുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെല്ലാം പിശാച് കുട്ടിച്ചാത്തൻ എന്നല്ല യക്ഷിബാധ അല്ലെങ്കിൽ മറ്റേതുണ്ടല്ലോ ഇതാണ് ഇതെല്ലാം തന്നെ അത്തരം രോഗങ്ങളെല്ലാം നാഡികളുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രഹങ്ങളിലൂടെ വരുന്നത്. ഇത് ശത്രുക്കളിലൂടെ ഉണ്ടാകുന്ന ആഭിചാരത്തിലേക്ക് പെടുന്ന ചിലത് അതിനാണ് ആഭിചാരം എന്ന് പറയുന്നത്. മറ്റുള്ളവരിലൂടെ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നെല്ലാം നമുക്ക് ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ആഘാതങ്ങളെയാണ് ആഭിചാരം എന്ന് പറയുന്നത്. മറ്റേത് ഗ്രഹങ്ങളുടെയുള്ളത് ബാധ എന്ന് പറയുന്നു. ഇല്ലാതാകട്ടെ, ഈ മണി നിങ്ങളുടെ സന്താനത്തെയും സമ്പത്തിനെയും രക്ഷിക്കുന്നു. ഈ മണി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മണി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മറ്റേ ഈ ജംസല്ലുണ്ടല്ലോ, കല്ലുകൾ, കല്ലുകളാണ് ഈ മണി എന്ന്. മണി എന്ന് പറഞ്ഞാൽ കല്ല് എന്നൊന്നും അർത്ഥമല്ല. ഇത് ഈ കറുകപ്പുല്ലിൻ്റെ ഈ സംഘത്തിനാണ് മണി എന്ന് പറയുന്നത്. അത് മരുന്നായിട്ട് ഉപയോഗിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മണി രൂപത്തിൽ നമുക്ക് ഗുളികമായി ഉരുത്തിയെടുക്കാം. അപ്പം ഇവിടെ മണി എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊന്നും കൂടി മനസ്സിലാക്കണം, ഇവിടെ മരുന്നാണ്. അപ്പം സന്താനത്തിൻ്റെയും സമ്പത്തിനെയും എല്ലാം രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് നമ്മൾ ആക്റ്റീവായി, നമ്മളെ മനസ്സ് നല്ല ആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് സമ്പത്തും വരും, നമ്മളെ എല്ലാ കർമ്മങ്ങളും ഭംഗിയായിട്ട് ചെയ്യും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വലിയ ഉള്ള സമ്പത്തും നശിക്കും. നമ്മൾക്ക് മനസമാധാനം ഇല്ലെങ്കിൽ ഉള്ളതും പോകും. കൊല്ലുന്നവരായ യക്ഷി പിശാചുക്കളും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. യക്ഷിബാധ, പിശാചുബാധ എന്നീ പറയുന്ന മാനസിക രോഗങ്ങളെയും ഏതുകൊണ്ട് ചികിത്സിക്കണം? ഇത്തരം മരുന്നുകളുണ്ട്, നാഡീ ഞരമ്പുകൾ. ഈ നാഡീ ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഈ കറുകപ്പല്ല് പുല്ല് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാൽ മതി. നാഡികളുടെയും ബുദ്ധിപരമായിട്ടും തലച്ചോറുമായിട്ട് ബന്ധപ്പെടുന്നതിനാണ് ഈ കറുകപ്പുല്ല് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഉപയോഗിക്കുന്ന മരുന്നുകൾ നമ്മൾ കൃത്രിമമായിട്ട് ഇന്നത്തെ നിലയിൽ ഇപ്പം ആയുർവേദ രീതിയിലല്ലാതെ കൃത്രിമമായിട്ട് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെല്ലാം നല്ല ചികിത്സക്ക്, മാനസിക ചികിത്സക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് മെഡിസിൻമാരിൽ തന്നെ നമുക്ക് ഇനെ സംസ്കരിച്ചെടുക്കാം. അതിനുള്ള ഘടകങ്ങൾ, അതിനുള്ള ഗവേഷണമൊന്നും നമുക്കില്ല. ഇതെല്ലാം പണ്ട് ഗൂഗലിലുള്ളവൻ എഴുതിയതല്ലേ, അതിൻ്റെ വേണ്ട, അതങ്ങനെ കിടക്കട്ടെ. പിന്നെ ഇതെല്ലാം അഥർവ വേദത്തിൽ ഇങ്ങനെ മന്ത്രവും ചൊല്ലി ആർക്കെങ്കിലും ശൂശു നല്ലാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ആയുർവേദ ഡോക്ടർമാർ പോലും തൊടുന്നില്ല അഥർവ വേദം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അഥർവ വേദത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞത്. ഉപദ്രവിക്കാതിരിക്കണം, പിശാചുക്കളും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം. അതായത് ഈ യക്ഷി പിശാചുമാരിയുള്ളതൊന്നും നമ്മൾ ഏൽക്കരുത്. നമ്മളെ മനസ്സ് സ്ട്രോങ് ആക്കാനുള്ള, നാഡി ഞരമ്പുകളെ ശക്തിപ്പെടുത്താനുള്ള വഴികളാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ശത്രുക്കൾക്ക്, നമ്മളെ ശപിക്കുന്നവർക്ക് ഈ ദോഷം അങ്ങോട്ട് ഏൽക്കട്ടെ എന്നാണ് പറയുന്നത്. അതായത് ആരെയും നമ്മളെ ശപിച്ചാലും അതൊന്നും എനിക്ക് ഏൽക്കരുത്, അത് അവർ തന്നെ ഏൽക്കട്ടെ. നമ്മൾ കുളിക്കൂലാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെയാണ് ചാമുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ നമ്മളെ ശപിക്കുകയാണ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെന്നാലും ചിരിച്ചുകൊണ്ട് നിന്ന് ആഹാ തീർന്ന ശപിച്ചു തീർന്ന ഒന്നും കൂടി വേറെ എന്തും കൊണ്ടൊക്കെ ഒന്ന് ശപിക്കുന്നു എന്ന് പറഞ്ഞു നോക്കെ, അവൻ അതോടെ ചമ്പും, തിരിച്ചേൽക്കും അവൻ. അവൻ പിന്നെ നിരാശപ്പെട്ടു പോയിപ്പോയി, നമ്മൾ വരണ്ടു പോയാൽ പോയി.
അപ്പൊ ഇതെല്ലാം തിരിച്ച് അങ്ങോട്ടേൽക്കും, ശപിക്കുന്നവരെ അങ്ങോട്ടേൽക്കണം. ഞങ്ങളുടെ ഇഷ്ടക്കാർ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതായത് നമുക്ക് ഇഷ്ടക്കാർ നമ്മൾ അനുഗ്രഹിക്കുക ചെയ്യുക. നമുക്കൊരു അനുഗ്രഹമെല്ലാം തോന്നുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സുഖം തോന്നുന്നു. എന്നാലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നീ നന്നായി വാ എന്ന് പറയുമ്പോൾ എന്തിനാണ് അവൻ പറഞ്ഞുകൊണ്ട് നന്നാകാൻ പോകുന്നത്? നമ്മൾ അവൻ പറഞ്ഞുകൊണ്ടൊന്നും നന്നാകുന്നു പോകുന്നില്ല. പക്ഷെ വലിയ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരാൾ നീ നന്നായി വരുന്ന പറയുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു നാടികൾക്കെല്ലാം ഒരു ഉന്മേഷം കിട്ടും. ഇത്രയുള്ള ആ ഉന്മേഷം തന്നെയേ ഉള്ളൂ കാര്യം. അപ്പം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം എന്ത് വേണം മനുഷ്യർ അനുഗ്രഹിക്കാവുള്ളൂ. നീ നന്നായിട്ട് ശവിക്കരുത്. ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെയും ശാപം ചൊരിയുന്നവരുടെയും നേത്രങ്ങളും പാർശ്വങ്ങളും ഇല്ലാതാകട്ടെ. അവൻ നശിച്ചു പോകട്ടെ എന്ന് അത് വെറുതെ ഭംഗ്യം തരേണ പറയുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ കറുകപ്പുല്ലിന് നമ്മുടെ നാഡീ ഞരമ്പുകളുടെ രോഗങ്ങളെ മാറ്റാൻ കഴിവുണ്ട്.